നമസ്കാരം. തനിക്ക് താല്പര്യമില്ലാത്ത യുവാവിനെ പ്രണയിച്ച 16 വയസ്സ് പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി പിതാവ്. എന്റെ മകൾ എന്നോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട്. മകൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. അവളുടെ ഇഷ്ടത്തിനാണ് അവളെ ബോക്സിംഗ് പഠിപ്പിച്ചത്. അരവിന്ദുമായുള്ള ബന്ധം ഇഷ്ടമല്ലെന്നും തുടരരുതെന്നും പലതവണ അപേക്ഷിച്ചിട്ടും അവൾ കൂട്ടാക്കിയില്ല. അതിനാൽ എന്റെ അമ്മ മരിച്ച അതേ ദിവസം തന്നെ ഞാൻ അവളെ കൊന്നു എന്നായിരുന്നു വരപ്രസാദ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോയിൽ പറഞ്ഞത്. മകൾ നിഗ്ധാശ്രീയുടെ മരണം ഉറപ്പാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി വരപ്രസാദ് കീഴടങ്ങുകയായിരുന്നു. സെൽഫി വീഡിയോയും പോലീസിനെ കാണിച്ചതോടെ വരപ്രസാദുമായി വീട്ടിലെത്തിയ പോലീസ് രക്തത്തിൽ കുളിച്ച നിലയിൽ മകളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്രദേശവാസിയായ അരവിന്ദ് എന്ന യുവാവിനൊപ്പം പലതവണ മകൾ പുറത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട വരപ്രസാദ് ഇത് വിലക്കിയിരുന്നു. പോലീസിലും പരാതിപ്പെട്ടു. കൗൺസിലിംഗും മറ്റും നൽകിയെങ്കിലും നികിത ബന്ധം തുടർന്നതോടെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ആംബുലൻസ് ഡ്രൈവറായ വരപ്രസാദ് പോലീസിന് നൽകിയ മൊഴി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 കൊലപാതകം നടന്നത്. ബെൽറ്റ് കഴുത്തിൽ മുറുക്കിയാണ് നികിതയെ വരപ്രസാദ് കൊലപ്പെടുത്തിയത്. 13 വർഷങ്ങൾക്ക് മുൻപ് വരപ്രസാദിന്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയി. 2 വർഷം മുൻപ് മൂത്ത മകളും വരപ്രസാദിന്റെ എതിർപ്പ് മറികടന്ന് പ്രണയിച്ചയാൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനു പിന്നാലെ ഇളയ മകളും സമാനമായ രീതിയിൽ തന്നെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുമെന്ന ഭയമാണ് നികിതയെ കൊലപ്പെടുത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വരപ്രസാദ് പോലീസിന് മൊഴി നൽകി. വരപ്രസാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവം ദുരഭിമാനക്കൊലയാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് സംഭവം. ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്.